ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ജനറൽ സയൻസിലെ കെമിസ്ട്രിയിലെ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് നമ്മുടെ പ്രിലിമിനറി എക്സാമിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബേസ് കൺസെപ്റ്റ് മുഴുവനും പ്ലസ് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു നോട്ട്ബുക്കൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക, മെയിനായിട്ടുള്ള പോയിൻറ്റ്സുകളെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോണത് എന്താണ് ആറ്റം എന്ന്. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ കണികേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത്. കേട്ടോ, ഒരു പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ കണിക എന്താണ്, ആറ്റമാണ്. ഇനി ആറ്റമോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന് പറഞ്ഞിട്ടുള്ള പദം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതാണ് പദം, ആറ്റമോസ്. ആറ്റമോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന് പറഞ്ഞിട്ടുള്ള പദം വന്നിട്ടുള്ളത്. ഇനി ആറ്റമോസിൻ്റെ അർത്ഥം എന്താണ്, വിഭജിക്കാൻ കഴിയാത്തത്. എന്താണ് വിഭജിക്കാൻ കഴിയാത്തത്? നമുക്കറിയാലോ ആറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കണികയല്ലേ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്, എന്താണ് വിഭജിക്കാൻ കഴിയാത്തത്. ഓർത്ത് വയ്ക്കുക, പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ ആണ്. ആരാണ് ആറ്റം കണ്ടുപിടിച്ചത്? ജോൺ ഡാൽട്ടൺ. അങ്ങനെയാണെങ്കിൽ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാണ്? ഓസ്വാൾഡാണ്. കേട്ടോ, ഈ രണ്ട് ക്വസ്റ്റ്യൻ തിരിഞ്ഞു പോകരുത്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ ആണെങ്കിൽ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാണ്? ഓസ്വാൾഡാണ്. ഇനി ഒരു ആറ്റത്തിനെയാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഒരാറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് അതിൻ്റെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസ്. അതിനകത്ത് എന്തൊക്കെയാണുള്ളത്? പി ഉണ്ട്, എൻ ഉണ്ട് അല്ലേ. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺസ്, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോൺസ്. ആരൊക്കെയല്ലേ? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. എവിടെയാണുള്ളത്? ന്യൂക്ലിയസിനകത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം, ന്യൂക്ലിയസിനകത്തുള്ള ആൾക്കാർ ആരൊക്കെയാണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഇനി പ്രോട്ടോൺസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, ന്യൂട്രോൺസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നോ ചാർജാണ്. അപ്പോൾ എങ്ങനെ ഓർക്കാൻ പറ്റും? പി പി അല്ലേ, പ്രോട്ടോൺസ് പോസിറ്റീവ്, ന്യൂട്രോൺസ് ന്യൂട്രൽ അല്ലെങ്കിൽ നോ ചാർജ് എന്നുള്ള രീതിയിൽ ആലോചിക്കാൻ പറ്റും. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും നമ്മൾ എന്താ പറയുന്നത്, അത് രണ്ടെണ്ണത്തിനെ നമ്മൾ മൊത്തത്തിൽ എന്താ പറയുന്നത്, ന്യൂക്ലിയോൺസ് എന്നാണ് പറയുന്നത്. കേട്ടോ, അപ്പോൾ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂക്ലിയസിനകത്തുള്ളത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. എന്താ കാര്യം? കാരണം ഇത് പോസിറ്റീവ്, ഇതിന് ചാർജും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം മൊത്തത്തിൽ പോസിറ്റീവ് അല്ലേ. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് പിന്നെ എവിടെയാണ്? ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസിന് ചുറ്റും കുറച്ച് ഓർബിറ്റ്സ് ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയസിന് ചുറ്റും കുറച്ച് വൃത്താകൃതിയിലുള്ള കുറച്ച് ഓർബിറ്റ്സ് ഉണ്ട്. ഈ ഓർബിറ്റ്സിനകത്താണ് ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് എവിടെയാണ് സഞ്ചരിക്കുന്നത്? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള ഓർബിറ്റ്സിലാണ് ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ പഠിച്ചത്? ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയല്ലേ? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോണും ന്യൂട്രോണേയും നമ്മൾ ഒരുമിച്ച് എന്താ പറയുന്നത്? ന്യൂക്ലിയോൺസ് എന്ന് പറയും. അതേപോലെ തന്നെ ന്യൂക്ലിയസിന് ചുറ്റും ആരാണുള്ളത്? ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്താ? നെഗറ്റീവാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവും ന്യൂട്രോണിൻ്റെ ചാർജ് ന്യൂട്രലുമാണ്. ഇനി ഓർക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ന്യൂക്ലിയസിൻ്റെ സൈസിനേക്കാളും ന്യൂക്ലിയസിൻ്റെ വലുപ്പത്തിനേക്കാളും ആറ്റത്തിൻ്റെ സൈസ് എത്രയാണ് കൂടുതൽ? 10^5 മടങ്ങാണ് കൂടുതൽ. ന്യൂക്ലിയസിൻ്റെ സൈസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് എത്രയാണ് കൂടുതൽ? എത്ര മടങ്ങാണ് കൂടുതൽ? 10^5. അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ, അതും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആലോചിക്കേണ്ടത്, ഒരാറ്റത്തിൻ്റെ മുഴുവനും മാസ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് എവിടെയാണ്? അതിൻ്റെ ന്യൂക്ലിയസിനകത്താണ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ളത് ഒരാറ്റത്തിന് ചാർജ് ഉണ്ടോ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ചാർജ് എന്താന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആറ്റത്തിന് ചാർജ് ഇല്ല. എന്താ കാര്യം? കാരണം ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജാണ്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും നമ്പേഴ്സ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചാർജുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും, ഒരെണ്ണം പ്ലസ്സും ഒരെണ്ണം മൈനസും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആറ്റത്തിന് ചാർജ് ഇല്ല. അതേസമയം ന്യൂക്ലിയസിന് ചാർജ് ഉണ്ടോ? ന്യൂക്ലിയസിന് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവും ന്യൂട്രോണിൻ്റെ ചാർജ് നോ ചാർജും ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവും ആണ്. അതും കൂടെ ഓർത്ത് വയ്ക്കാം. പിന്നെ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാറ്റത്തിൻ്റെ മൗലിക കണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് ആറ്റത്തിൻ്റെ മൗലിക കണങ്ങൾ എന്ന് ആലോചിച്ച് നോക്കിയേ. ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും പിന്നെ അതിന് ചുറ്റും ഇലക്ട്രോൺസ്. അപ്പോൾ ഏതൊക്കെയാണ് മൗലിക കണങ്ങൾ? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്. ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ.
അടുത്ത് നമുക്ക് ആറ്റം മോഡലുകൾ നോക്കാം. ആറ്റം മോഡലുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, പല ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആലോചിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറ്റം മാതൃക ആദ്യമായി ആവിഷ്കരിച്ച ആരാണ്? ആറ്റം മാതൃക ആദ്യമായി ആവിഷ്കരിച്ചത് നീൽസ് ബോർ ആണ്. ആരാണ്? നീൽസ് ബോർ. ഓർത്ത് വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കാം, ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് സാങ്കല്പിക രൂപം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാരാണ്? ജെ തോംസൺ ആണ് കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് സാങ്കല്പിക രൂപം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? ജെ തോംസൺ. ഓക്കെ, രണ്ടും മാറിപ്പോവരുത്. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണെങ്കിൽ, ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള രൂപം ആദ്യമായിട്ട് അവതരിപ്പിച്ച ആരാണ്? ജെ തോംസൺ ആണ്. അപ്പോൾ ജെ തോംസണിൻ്റെ ആറ്റം മോഡലിന് വേറൊരു പേരും കൂടി അറിയപ്പെടും. എന്താണത്? പ്ലം പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ റേസിൻ മോഡൽ, അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ. പ്ലം പുഡിംഗ് മോഡലാണ് മെയിനായിട്ട് നമ്മൾ ഓർക്കാറുള്ളത്. പക്ഷേ പല പേരിലും അറിയപ്പെടും കേട്ടോ. റേസിൻ മോഡലും ഉണ്ട്, അതേപോലെ തന്നെ വാട്ടർമെലൺ മോഡലും ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്ലം പുഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർ ശരിക്കും ഈ കേക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ കേക്കിനകത്ത് നമ്മൾ ഈ മുന്തിരിയൊക്കെ ഇടില്ലേ, ആ മുന്തിരി പോലെയാണ് നമ്മുടെ ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺസ്. ഓക്കെ, അതാണ് പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വാട്ടർമെലൺ, വാട്ടർമെലൺ അതായത് നമ്മുടെ തണ്ണിമത്തനൊക്കെ മുറിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഈ കുരു ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മളിവിടുത്തെ ഇലക്ട്രോൺസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനത്തെ കുറച്ച് പേരുകളും കൂടെ എൻ്റെ ഒപ്പം പറയാൻ കാര്യം. അടുത്ത് നോക്കാം, സൗരയൂഥത്തിൻ്റെ മാതൃകയിലുള്ള ഒരു ആറ്റം മോഡൽ അവതരിപ്പിച്ച ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. സൗരയൂഥം, സോളാർ സിസ്റ്റത്തിൻ്റെ പോലെയാണ് നമ്മുടെ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? അതായത് നമുക്കറിയാം സോളാർ സിസ്റ്റത്തിനകത്ത് സൂര്യനാണ് കേന്ദ്രത്തിൽ, അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ആറ്റത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് എന്താ? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നുണ്ട്, ഗ്രഹങ്ങൾ നീങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റൂദർഫോർഡ്, ഏണസ്റ്റ് റൂദർഫോർഡ് സോളാർ സിസ്റ്റവും ആറ്റവും തമ്മിൽ കമ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആറ്റം മോഡൽ ആദ്യമായിട്ട് ആവിഷ്കരിച്ച ആരാണ്? നീൽസ് ബോർ ആണ്. പിന്നെ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം പറഞ്ഞിട്ടുള്ളത് ജെ തോംസൺ ആണ്. ജെ തോംസൻ്റെ തന്നെയാണ് പ്ലം പുഡിംഗ് മോഡൽ, റേസിൻ മോഡൽ, വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇതെല്ലാം സെയിം തന്നെയാണ്, പക്ഷേ ഡിഫറെൻറ്റ് പേരിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. പിന്നെ ആലോചിക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗരയൂഥത്തിൻ്റെ മാതൃകയിലുള്ള ആറ്റം മോഡൽ ആരാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പോൾ ഇതൊന്നും മറക്കരുത്. അടുത്ത് നോക്കാം, പരമാണു സിദ്ധാന്തം. ഓക്കെ, പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ച ഭാരതീയൻ ആരാണ്? കണാദ മുനിയാണ്. ആരാണ്? കണാദ മുനി. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക കേട്ടോ. പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ച ഭാരതീയനും കൂടിയാണ് കേട്ടോ, അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചതും കണാദ മുനി തന്നെയാണ്. അതേപോലെ തന്നെ പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുള്ള ഭാരതീയൻ ആരാണ്? കണാദ മുനി. ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി ഈ ഒരു പോർഷനിൽ നിന്ന് PSC ചോദിക്കാറുള്ള മെയിൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, അല്ലേ? ഈ പ്രോട്ടോൺ കണ്ടുപിടിച്ച ആരാണ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ്, ന്യൂട്രോൺ കണ്ടുപിടിച്ച ആരാണ്, ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആരാണെന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ആലോചിക്കാൻ വേണ്ടിയിട്ട്, ഐ മീൻ അത് ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, PEN ആലോചിക്കുക. ഓക്കെ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, PEN എന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക. പിന്നെ ആലോചിക്കേണ്ടത് RTC എന്ന് ആലോചിക്കുക. ഓക്കെ, RTC. അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ച് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ്? ജെ തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ച് ചാഡ്വിക് ആണ്. ഓക്കെ, ഇനി തെറ്റിക്കില്ലല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആരാണ്? റൂദർഫോർഡ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ആരാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്? നമുക്കറിയാം ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ച്, ഐ മീൻ ന്യൂട്രോണ് ചാർജ് ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ ഡാഷ് ഇട്ടേക്കുന്നത് കേട്ടോ. ന്യൂട്രോൺ ആരാണ് കണ്ടുപിടിച്ചത്? ചാഡ്വിക് ആണ്. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് പ്രോട്ടോണിൻ്റെ മാസ് എത്ര, ന്യൂട്രോണിൻ്റെ മാസ് എത്ര, ഇലക്ട്രോണിൻ്റെ മാസ് എത്ര, ഇതും PSC ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ നമ്പേഴ്സ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.672 × 10⁻²⁷ kg ആണ്. എത്രയാണ്? 1.672 × 10⁻²⁷. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, −27. ഓക്കെ, അതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻³⁹ kg ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇലക്ട്രോണാണ് മാസ് കൂടുതലെന്ന്. പക്ഷേ 10⁻³⁹ ആണ്. 10⁻³⁹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് തീരെ കുറവാണ് അല്ലേ. അപ്പോൾ പ്രോട്ടോണാണ് ഇലക്ട്രോണിനേക്കാളും കൂടുതൽ മാസ്.
ഓക്കെ. ഇനി ന്യൂട്രോണിൻ്റെ മാസ് നോക്കാം. ന്യൂട്രോണിൻ്റെ മാസ് എത്രയാണ്? 1.67 × 10⁻²⁷ kg. അപ്പോൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് ഏതാണ്ട് സെയിം ആണ്, 1.67 × 10⁻²⁷. ഇവിടെയും അത് തന്നെ. പക്ഷേ ഇലക്ട്രോണിൻ്റെ കേസ് എത്രയാണ്? 9.1 × 10⁻³⁻ ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ കണിക ഏതാണ്? ഒരാറ്റത്തിനകത്തുള്ള ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അടുത്തത് നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് കണ്ടുപിടിച്ച ആരാണ്? ജെ തോംസൺ ആണ്. പിന്നെ ഇലക്ട്രോൺ ചാർജ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ച ആരാണ്? മിലിക്കൻ ആണ്. ഓക്കെ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. പക്ഷേ ഇലക്ട്രോണിന് ചാർജ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ച ആരാണ്? മിലിക്കൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിൻ്റെ പേരാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇലക്ട്രോണിന് ചാർജ് എന്നുള്ളത് കണ്ടുപിടിച്ചത്. ആരാണ് കണ്ടുപിടിച്ചത്? മിലിക്കൻ. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ്? ജെ തോംസൺ. നെക്സ്റ്റ് ആലോചിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? പ്രോട്ടോൺ ആണ്. ഓർത്ത് വയ്ക്കുക. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ്. ഓക്കെ, പിന്നെയുള്ളത് ഒരാറ്റത്തിനകത്ത് പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും എണ്ണം തുല്യമായിരിക്കും കേട്ടോ. ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും എണ്ണം തുല്യമായിരിക്കും. ഇലക്ട്രോൺ എഴുതിയപ്പോൾ ഞാൻ മുകളിൽ ഒരു നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ സൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം തുല്യമായിരിക്കും. അതേപോലെ തന്നെ ഒരു ആറ്റം ഏതാണ് തീരുമാനിക്കുന്നത്? ആ ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണുകളാണ് കേട്ടോ. എത്ര പ്രോട്ടോൺ ഉണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ആറ്റം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ന്യൂട്രോൺ കണ്ടുപിടിച്ച ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ചാഡ്വിക് ആണ്. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇല്ല, ചാർജ് ഇല്ല, ന്യൂട്രൽ ചാർജാണ്. അതേപോലെ തന്നെ ഏറ്റവും ഒരാറ്റത്തിനകത്തുള്ള ഏറ്റവും ഭാരം കൂടിയ കണം ഏതാണ്? ന്യൂട്രോൺസ് ആണ് കേട്ടോ. അതായത് ന്യൂട്രോൺസിനാണ് ഒരാറ്റത്തിനകത്ത് ഏറ്റവും ഭാരം കൂടിയത്. പ്രോട്ടോൺസും ഇലക്ട്രോൺസും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഭാരം ആർക്കാണ്? ന്യൂട്രോൺസിനാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു 1.6 ഈ ന്യൂട്രോണിൻ്റെ ഭാരം എന്ന് പറയുന്നത് 1.67 × 10⁻²⁷ ആണ്. പ്രോട്ടോണിൻ്റെ എത്രയാണ്? 1.62 ആണ് കേട്ടോ. 1.62 × 10⁻²⁷. നമ്മുടെ ഇലക്ട്രോണിൻ്റെ ഭാരം എത്രയാണ്? 9.1 × 10⁻³⁻. അതുകൊണ്ട് തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞത് ഇലക്ട്രോൺസ് ആണ്. ഏറ്റവും ഭാരം കൂടിയത് ആർക്കാണ്? ന്യൂട്രോൺസിനാണ്. അടുത്ത് നോക്കാം, പോസിട്രോൺ ആണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ ചാർജ് നമുക്ക് മനസ്സിലാവുമല്ലോ, പോസിട്രോൺ. അപ്പോൾ പോസിറ്റീവ് ചാർജാണ്. ഓക്കെ, പിന്നെ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോണിൻ്റെ മാസിന് തുല്യമായിട്ടുള്ള മാസ് തന്നെയാണ് പോസിട്രോണും ഉള്ളത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ പോലെ തന്നെ, പക്ഷേ മാസ് സെയിം ആണ്, പക്ഷേ ചാർജ് എത്രയായിരിക്കും? ചാർജ് പോസിറ്റീവ് ആയിരിക്കും. അതാണ് പോസിട്രോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി പോസിട്രോൺ കണ്ടുപിടിച്ച ആരാണ്? കാൾ ആൻഡേഴ്സൺ ആണ്. ആരാണ് പോസിട്രോൺ കണ്ടുപിടിച്ചത്? കാൾ ആൻഡേഴ്സൺ. അപ്പോൾ ഇതുപോലെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഡൊക്കെ ഉപയോഗിച്ചുള്ള ഒരു ക്ലാസ് ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. പോസിട്രോണിൻ്റെ പോസിട്രോൺ കണ്ടുപിടിച്ച ആരാണ്? കാൾ ആൻഡേഴ്സൺ. അടുത്ത് പഠിക്കാം ആൻറ്റി പ്രോട്ടോൺ ആണ്. ആൻറ്റി പ്രോട്ടോൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണ്? പ്രോട്ടോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ പ്രോട്ടോണിൻ്റെ സെയിം മാസമാണ്, പക്ഷേ ചാർജ് ഡിഫറൻ്റ് ആണ്, ചാർജ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻറ്റി പ്രോട്ടോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ച ആരാണ്? ഏത് സയൻറ്റിസ്റ്റാണ്? ചേംബർലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. അപ്പോൾ പ്രോട്ടോണിൻ്റെ സെയിം മാസ് തന്നെയായിരിക്കും, പക്ഷേ ചാർജ് ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അതാണ് ആൻറ്റി പ്രോട്ടോൺ. അതും കൂടിയും ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ പ്രോട്ടോണിൻ്റെയും പഠിച്ചു, ഇലക്ട്രോണിൻ്റെയും പഠിച്ചു അല്ലേ, ആൻറ്റി പാർട്ടിക്കിൾസ് പഠിച്ചു. ഇനി പഠിക്കുന്നത് ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആണ്. ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റി ന്യൂട്രോൺ ആണ്. എന്താണ് ആൻറ്റി ന്യൂട്രോൺ? അപ്പോൾ ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ബ്രൂയിസ് കോർക്ക് ആണ്. ആരാണ്? ബ്രൂയിസ് കോർക്ക്. ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത് നമുക്ക് എന്താണ് ഷെൽസ് അതുപോലെ തന്നെ സബ് ഷെൽ എന്നുള്ളത് നോക്കാം. നമുക്കറിയാം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നുണ്ട്. ഓക്കെ, ആ സഞ്ചരിക്കുന്ന പാതേനെ നമ്മൾ എന്താ പറയുന്നത്? ഓർബിറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഷെൽസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ പാതേനെയാണ് നമ്മൾ പറയുന്നത് ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റ്സ് എന്ന് പറയും. ഈ പാതയുടെ ഷെയ്പ്പ് എന്താണ്? വൃത്താകൃതിയിലുള്ള പാതയാണ്. ഞാനിവിടെ വരച്ചതിൽ ചെറിയ അത്ര വൃത്തമൊന്നും അല്ല, പക്ഷേ മനസ്സിലാക്കുക, വൃത്താകൃതിയിലുള്ള പാതയിലൂടെയാണ് ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നത്. ഇനി ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2n² ആണ്. എന്താ പറഞ്ഞത്? ഒരു ഓർബിറ്റിനകത്ത് ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ പരമാവധി എണ്ണം എത്രയാണ്? 2n² എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഷെൽസ് ഞാനിവിടെ KLMN എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഷെൽസ് അതായത് ഈ ഓരോ ഓർബിറ്റ്സ് കണ്ടത് ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത് K എന്ന് പറഞ്ഞിട്ടുള്ള ഷെല്ലാണ്. പിന്നെ L, പിന്നെ M, N ഇങ്ങനെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ K
എന്ന് പറഞ്ഞിട്ടുള്ള ഷെല്ലിനകത്ത് അല്ലെങ്കിൽ ഓർബിറ്റിനകത്ത് എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാൻ പറ്റും? ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, 2n². അപ്പോൾ കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഫസ്റ്റ് കെക്ക് 1 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കൊടുക്കുക, പിന്നെ എൽ എന്ന് പറയുമ്പോൾ എൻ എത്രയാ 2 ആണ്, രണ്ടാമത്തെയാണ് എൽ. ഓക്കെ, പിന്നെ എം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഓർബിറ്റാണ്, എൻ എന്ന് പറയുമ്പോൾ നാലാമത്തെ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലാണ്. ഇനി എത്ര ഇലക്ട്രോൺസ് കെയിൽ ഉൾക്കൊള്ളാൻ പറ്റും നോക്കിയേ, 2n² ആണ് നമ്മുടെ ഫോർമുല. അപ്പോൾ 2 × n എത്രയാ 1 അല്ലേ, അപ്പോൾ 2 × 1² ചെയ്യുമ്പോൾ 2 കിട്ടും. എല്ലിൽ എത്ര കിട്ടും, 2 × 2² 4 × 2 = 8 കിട്ടും. എം എന്ന് പറയുമ്പോൾ എൻ എത്രയാ 3 ആണ്, 2 × 3² ചെയ്യുമ്പോൾ 18 കിട്ടും. എൻ എന്ന് പറയുന്നത് 4 ആണ്, അപ്പോൾ 2 × 4² ചെയ്യുമ്പോൾ 32 കിട്ടും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങളിത് ബൈ ഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഇത് പഠിക്കണമായിരിക്കും കുറച്ചുകൂടി എളുപ്പം. 2n² എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ എന്താ പറയുക, എത്ര ഇലക്ട്രോൺസ് ഓരോ ഷെല്ലുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഓർക്കാൻ പറ്റും. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, കെ ഷെല്ല് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ പരമാവധി എണ്ണം എത്രയാണ്, എത്രയാണ് എണ്ണം 2. ഓക്കെ, അതേപോലെ തന്നെ എല്ലിൻ്റെയും ചോദിക്കാം, എമ്മും ചോദിക്കാം, എന്നും ചോദിക്കാം. അപ്പോൾ ഈ വാല്യൂസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഫോർമുല പഠിച്ചാൽ മതി, ഫോർമുലയാണ് എളുപ്പം. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഓർബിറ്റൽ അല്ലെങ്കിൽ സബ്ഷെൽ ആണ്. എന്താണ് ഓർബിറ്റൽ? ഓർബിറ്റൽ അല്ല, ഓർബിറ്റൽ അല്ലെങ്കിൽ സബ്ഷെൽ ആണ്. അപ്പോൾ ഓർബിറ്റ് നമ്മൾ എന്താ നേരത്തെ പറഞ്ഞിരുന്നത്, ഒരു ഓർബിറ്റിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ പറ്റും? നമ്മൾ എന്ത് ഫോർമുലയെ യൂസ് ചെയ്ത്, 2n² എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് കെ എൽ എം എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെൽസിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. കെയിൽ പറ്റുന്നത് 2, എല്ലിൽ എത്ര പറ്റും 8, എമ്മിനകത്ത് 18, എന്നിനകത്ത് 32. 2n² ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടിയ ആൻസറാണ് 2, 8, 18, 32 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഓർബിറ്റലാണ്. ഓർബിറ്റലിൻ്റെ വേറൊരു പേരെന്താണ്, സബ്ഷെല്ല്. അപ്പോൾ ഓർബിറ്റിന് വൃത്താകൃതിയിലുള്ള ഷേപ്പാണ് ഓർബിറ്റിൻ്റെ. അതേസമയം ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ സബ്ഷെല്ലിനും ഓരോ ഷേപ്പാണ് കേട്ടോ. നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സബ്ഷെൽ എന്ന് പറയുന്നത് SPDF എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സബ്ഷെൽസ്. ഏതൊക്കെയാണ്? SPDF. ഇനി കേക്ക് കേയുടെ സബ്ഷെൽ എന്ന് പറയുന്നത് എസ് ആണ്. കെ എന്ന് പറയുന്നത് ഷെല്ലാണ്, അതിന് കീഴിൽ വരുന്നതാണ് സബ്ഷെൽ. അപ്പോൾ കെയുടെ സബ്ഷെൽ എന്താണ്? എസ് ആണ്. എല്ലിൻ്റെ സബ്ഷെൽ എന്താണ്? എസ്സും പിയും വന്നു. എമ്മിൻ്റെ SPD വന്നു. എന്നിൻ്റെ SPDF വന്നു. എങ്ങനെ മനസ്സിലായി എനിക്ക് ഇവിടെ എസ്സും ഇവിടെ SP ഇവിടെ SPD എന്നൊക്കെ എങ്ങനെ മനസ്സിലായി? കാരണം നമുക്കറിയാം കെയുടെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ അതിന് എത്ര ഷെൽസ് ഉണ്ടാവും? ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, അതേതാണ്? എസ് ആണ്. ഇനി എല്ലിൻ്റെ വാല്യൂ എത്രയാ? 2 ആണ്. അപ്പോൾ 2 ഉണ്ടെങ്കിൽ അതിന് എത്ര സബ്ഷെൽസ് ഉണ്ടാവും? 2 സബ്ഷെൽസ് ഉണ്ടാവും. ഏതൊക്കെയാണ്? എസ്സും പിയും. ഇനി എമ്മിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 എത്ര സബ്ഷെൽസ് ഉണ്ടാവും? അതായത് എമ്മിന് എത്ര സബ്ഷെൽസ് ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാവും. ഏതൊക്കെയാണ്? SPD ആണ് കേട്ടോ. പിന്നെ എന്നാണ്, എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. അപ്പോൾ അതിന് എത്ര സബ്ഷെൽസ് ഉണ്ടാവും? SPDF. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. കെയുടെ എസ്, എല്ലിൻ്റെ SP, എമ്മിൻ്റെ SPD, എന്നിൻ്റെ SPDF. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓർത്ത് വയ്ക്കേണ്ടത്, ഒരു സബ്ഷെൽ അല്ലെങ്കിൽ ഒരു ഓർബിറ്റലിനകത്ത് ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. എത്രയാണ്? 2. നമ്മൾ നേരത്തെ പഠിച്ചു ഒരു ഓർബിറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ഷെല്ലിനകത്ത് മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയായിരുന്നു? 2n² എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷെ ഓർബിറ്റലിനകത്ത് മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 2 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടേബിൾ നോക്കാം. കെ എൽ എം എൻ ആണ് നമ്മുടെ ഷെൽസ് ആണല്ലോ. ഇനി കെയുടെ അടിയിൽ 2, 8, 18, 32 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. കെനകത്ത് 2 ഇലക്ട്രോൺസേ പറ്റുള്ളൂ, എല്ലിനകത്ത് 8, എമ്മിനകത്ത് 18, എന്നിനകത്ത് 32. ഇനി സബ്ഷെൽസ് നോക്കാം. സബ്ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റൽ എന്ന് പറയുന്നത് എസ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് പറ്റും? 2 എണ്ണം കേട്ടോ. പിനകത്ത് 6, ഡിനകത്ത് 10, എഫിനകത്ത് 14. അതേപോലെ എസ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ഷെല്ലിൻ്റെ ആകൃതി എന്താണ്? വൃത്താകൃതി തന്നെയാണ്. പിയുടെ ആകൃതി എന്താണ്? ഡംബലാണ് കേട്ടോ, നമ്മുടെ ഡംബലൊക്കെയില്ലേ അതിൻ്റെ ഒരു ഷേപ്പ് തന്നെയാണ് പി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ഷെല്ലിൻ്റെ ആകൃതി. പിന്നെ ഡിയും എഫിൻ്റെയും സങ്കീർണമായിട്ടുള്ള ഒരു ആകൃതിയാണ്. അപ്പോൾ അത് നമ്മൾ എടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഓർക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്തുള്ള ഷെല്ല് ഏതാണ്? കെ ഷെൽ അല്ലേ. പിന്നെ വരുന്നതാണ് എല്ല്, പിന്നെ എം, എൻ. അപ്പോൾ ഏറ്റവും കുറവ് എനർജിയുള്ള, ഏറ്റവും കുറവ് ഊർജ്ജമുള്ള ഷെല്ല് ഏതാന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? കെ ഷെല്ലാണ് കേട്ടോ. കാരണം ന്യൂക്ലിയസിൻ്റെ അടുത്താണെന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അടുത്താണെങ്കിൽ ഏറ്റവും കുറവ് എനർജിയാണ്. അതേസമയം ന്യൂക്ലിയസും കെ ഷെല്ല്,
തൊട്ടടുത്തല്ലേ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളത് എവിടെയായിരിക്കും? ഏത് ഷെല്ലിനാണ്? കെ ഷെല്ലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലക്ട്രോൺസിനെ നമുക്ക് വേഗം അങ്ങ് എടുക്കാൻ പറ്റില്ല. ഇനി ന്യൂക്ലിയസ് നിന്ന് അകന്നു പോകുന്നതോറും എന്ത് പറ്റും? എനർജി കൂടിക്കൂടി വരും. പക്ഷേ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? ന്യൂക്ലിയസ് നിന്നുള്ള ഡിസ്റ്റൻസ് കൂടിക്കൂടി വരികയല്ലേ, അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അപ്പോൾ അകന്നു പോകും തോറും, ന്യൂക്ലിയസ് നിന്ന് അകന്നു പോകും തോറും ഇലക്ട്രോൺസ് കൂടുതൽ ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. ഇനി അടുത്തത് നോക്കാം. ഒരു ആറ്റത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ, എക്സ് എന്ന് എഴുതിയിട്ട്. അത് ഏത് ആറ്റം വേണമെങ്കിലും ആവാം, അതിനാണ് എക്സ് എന്ന് എഴുതിയേക്കുന്നത്. പിന്നെ മോഡിൽ ഒരു എ എഴുതിയിട്ടുണ്ട്, താഴെ നമ്മളൊരു ഇസഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മോഡിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അറ്റോമിക് നമ്പർ അല്ല, ഓർത്ത് വയ്ക്കുക, മാസ് നമ്പറാണ്. എ എന്ന് കാണുമ്പോൾ പലരും വിചാരിക്കുന്നത് അറ്റോമിക് നമ്പറാണ്, പക്ഷെ അല്ല, എന്താണ്? മാസ് നമ്പറാണ്. മോളിൽ എഴുതുന്ന എപ്പോഴും എന്താണ്? മാസ് നമ്പറാണ്. താഴെ എഴുതുന്നതാണ് എപ്പോഴും എന്ത്? അറ്റോമിക് നമ്പർ, അല്ലെങ്കിൽ ഇസഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ്. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് തന്നെയാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അത് തന്നെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എപ്പോഴും ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണം തുല്യമായിരിക്കും, അതും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതേപോലെ തന്നെ ന്യൂട്രോൺസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ന്യൂട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈ മോളിലത്തെ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഇവിടെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, ആ വാല്യൂ മൈനസ് താഴത്തെ വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 12C6 എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ മാസ് നമ്പർ എത്രയാണ്? 12 ആണ്. എൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6. അപ്പോൾ താഴെ എഴുതുന്ന എന്താണ്? അറ്റോമിക് നമ്പർ. ഇനി അറ്റോമിക് നമ്പർ 6 ആണെങ്കിൽ പ്രോട്ടോൺ എത്രയാണ്? അറ്റോമിക് നമ്പറിന് തുല്യമാണ് പ്രോട്ടോൺ നമ്പർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രോട്ടോൺ നമ്പർ എത്രയാണ്? 6 ആണ്. പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിന് ഈക്വലൻ്റ് ആയിരിക്കും ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? അതും 6 തന്നെ. ക്ലിയർ ആയല്ലോ. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ മുകളിലത്തെ വാല്യൂ, അതായത് 12 - 6 ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ന്യൂട്രോൺസിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ 12 - 6 ചെയ്യുമ്പോൾ ന്യൂട്രോണിൻ്റെ വാല്യൂ എത്രയാണ്? 6 കിട്ടും. ക്ലിയർ ആയല്ലോ. ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പോൾ യുറേനിയം ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. യുറേനിയത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 238ഉം അതേപോലെ തന്നെ അറ്റോമിക് നമ്പർ എത്രയാണ്? 92 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യുറേനിയത്തിൻ്റെ പ്രോട്ടോൺസ് എത്രയാണ്? അറ്റോമിക് നമ്പറിന് തുല്യമാണ് 92. പ്രോട്ടോൺസ് എത്രയാണ്? പ്രോട്ടോണും ഇലക്ട്രോണും ഈക്വൽ ആണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ വാല്യൂ എത്രയാണ്? അതും 92. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ്? ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 238 നിന്ന് 92 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ന്യൂട്രോൺസ് കിട്ടും. ന്യൂട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 146 ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മുകളിലത്തെ വാല്യൂ മൈനസ് താഴത്തെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ PSEയിൽ കുറേ PYQയിൽ ഇതുപോലത്തെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിൽ നിന്ന് ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, മുകളിലത്തെ വാല്യൂ മൈനസ് താഴത്തെ വാല്യൂ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. മുകളിൽ എഴുതുന്നത് മാസ് നമ്പറും താഴെ എഴുതുന്നത് അറ്റോമിക് നമ്പറുമാണ്. അതേപോലെ തന്നെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മൊത്തത്തിലുള്ള എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റോമിക് മാസ്, അല്ലെങ്കിൽ മാസ് നമ്പർ എന്ന് പറയുന്നത്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഇനി അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതേസമയം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാറ്റത്തിനകത്തുള്ള മൊത്തത്തിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇനി അറ്റോമിക് മാസിനെ നമ്മൾ ഏത് ചിഹ്നം വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്? അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പറാണ്, അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ വെച്ചിട്ടാണ് അല്ലേ. മുകളിലുള്ള വാല്യൂ ആണ് മാസ് നമ്പർ. അതേസമയം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള വാല്യൂ, താഴെയുള്ള വാല്യൂ ഏതാണ്? ഇസഡ് ആണ്. ഓക്കെ, ഐസോടോപ്പ് ഉണ്ട്, ഐസോബാർ ഉണ്ട്, ഐസോടോൺസ് ഉണ്ട്. എന്താണ് ഐസോടോപ്പ് എന്നുള്ളത് ഈ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോക്കി, ഇവിടെ എച്ച് 1, 1, ഇവിടെ എച്ചിൻ്റെ മുകളിൽ 2, ഇവിടെ 1. അപ്പോൾ നോക്കിക്കഴിയുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഇവിടെ താഴെ എഴുതിയേക്കുന്ന ആൾക്കാർ സെയിം ആണ്. താഴെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? താഴെയുള്ള നമ്മൾ എഴുതുന്ന എന്താണ്? അറ്റോമിക് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പർ സെയിം ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോടോപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആലോചിക്കുക, ഈ ടോപ്പില്ലേ, ടോപ്പിൽ എഴുതുന്ന വാല്യൂസ് ഡിഫറൻ്റ് ആയിരിക്കും. ടോപ്പിലുള്ള സെയിം എന്ന് പഠിച്ചു വയ്ക്കരുത്, ടോപ്പിലുള്ള വാല്യൂസ് ഡിഫറൻ്റ് ആയിരിക്കും.
അപ്പോൾ ഇവിടെ അറ്റോമിക് നമ്പറാണ് സെയിം. ഇനി ഐസോബാർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഐസോബാറിൻ്റെ എക്സാമ്പിൾസ് നോക്കിക്കോ, കാൽഷ്യവും ആർഗണും ആണ് എടുത്തേക്കുന്നത്. ഇവിടെ 40, 20, 40, 18. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മുകളിലത്തെ വാല്യൂസാണ് സെയിം, അതായത് മാസ് നമ്പറാണ് ഇവിടെ സെയിം ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ മാസ് നമ്പർ സെയിം ആയിട്ട് വരുന്നതിനാണ് നമ്മൾ ഐസോബാർ എന്ന് പറയുന്നത്. ഐസോ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറ്റോമിക് നമ്പറായിരിക്കും സെയിം ആയിട്ട് വരുന്നത്. ഇനിയുള്ളത് ഐസോടോൺസ് ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഐസോട്ടോൺ, ന്യൂട്രോൺ അല്ലേ. അപ്പോൾ ഇവിടെ സെയിം ആയിട്ട് വരുന്നത് ന്യൂട്രോൺസ് ആണ്. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിൻ്റെ അവിടെ 14.7 എന്ന് എഴുതിയിട്ടുണ്ട്, ഓക്സിജൻ്റെ 15.8 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാമല്ലോ. ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മുകളിലത്തെ വാല്യൂ മൈനസ് താഴത്തെ വാല്യൂ. അപ്പോൾ 14-7 ചെയ്യുമ്പോൾ ന്യൂട്രോൺസ് കിട്ടും. എത്രയാണ്? 7 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 15-8 ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് ന്യൂട്രോൺസിൻ്റെ എണ്ണം 7 കിട്ടും. അപ്പോൾ ഐസോടോൺസിനകത്ത് ന്യൂട്രോൺസിൻ്റെ എണ്ണം സെയിം ആണ്. ഐസോടോപ്പിനകത്ത് എന്താണ് സെയിം ആയിട്ട് വരുന്നത്? അറ്റോമിക് നമ്പറാണ് സെയിം ആയിട്ട് വരുന്നത്. ഐസോബാറിനകത്ത് അറ്റോമിക് ഐ മീൻ മാസ് നമ്പർ ആയിരിക്കും സെയിം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഒരുമിച്ച് നിങ്ങൾ, അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ വരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക, ഐസോടോപ്പ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ടോപ്പിലുള്ള വാല്യൂ മാറും എന്ന് ആലോചിച്ച് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ഐസോബാർ ജസ്റ്റ് ഓപ്പോസിറ്റ് കിട്ടും. ഐസോട്ടോൺ എന്ന് പറയുമ്പോൾ ന്യൂട്രോൺസ് അല്ലേ, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. എ ന്യൂ സിസ്റ്റം ഓഫ് അറ്റോമിക് ഫിലോസഫി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം രചിച്ചത് ജോൺ ഡാൽട്ടൺ ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെയുള്ളത് ചാർജ് ഓഫ് പ്രോട്ടോൺ. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ചാർജ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 1.6 × 10⁻²⁻ ആണ്. ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് −1.6 × 10⁻²⁻. ഇവിടെ ജസ്റ്റ് ഒരെണ്ണം പ്രോട്ടോൺ ആകുമ്പോൾ പോസിറ്റീവ്, ഇലക്ട്രോൺ ആകുമ്പോൾ നെഗറ്റീവ്, ബാക്കിയെല്ലാം സെയിം തന്നെ കേട്ടോ. ഇനിയുള്ളത് 1 AMU എന്ന് പറയുന്നത്, AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. 1 AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/12 മാസ് ഓഫ് കാർബൺ ആണ്, C12 ആണ് കേട്ടോ. അപ്പോൾ അതും കൂടിയും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും പഠിച്ചത് ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുണ്ടോ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എൻ ആണ്, എൻ സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. KLMN അല്ലേ. അപ്പോൾ എന്നിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? 32. നമ്മൾ പഠിച്ചല്ലോ, അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് പി സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ ഏറ്റവും കൂടിയ എണ്ണം എത്ര? പി സബ് ഷെല്ല് എത്രയാണ്? പി സബ് ഷെല്ലിൽ വരുന്നത് 6. അത് നേരത്തെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ KLMN അതുപോലെ തന്നെ സബ് ഷെൽസും കൂടെ ഓർത്ത് വയ്ക്കുക, എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളതും കൂടി ഓർത്ത് വയ്ക്കുക. പിന്നെ ചോദിച്ചിരിക്കുന്നത് R3517 എന്നത് ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നു കേട്ടോ. അതായത് മാസ് നമ്പർ 35 അറ്റോമിക് നമ്പർ 17 ആണ്. ഇതിൻ്റെ ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 35-17, അതായത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോൺസിൻ്റെ എണ്ണം കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാണ്? 35-17 എത്രയാണ്? 8 കിട്ടും, ഐ മീൻ 18 കിട്ടും. ക്ലിയർ ആയല്ലോ. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഈ ടോപ്പിക്ക് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓരോ പോയിന്റ്സ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, റീസണും കൂടെ കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.